നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ ദ്രുതഗതിയിൽ പരിഹരിക്കപ്പെടുകയാണ് കോഴിക്കോട് ജില്ലയിൽ. ഒരു മാസത്തെ സമയം കൊണ്ട് 4000-ത്തിലധികം പരാതികളാണ് പരിഹാരമായത്. ഏറെക്കാലത്തെ ആവശ്യത്തിനൊടുവിൽ നവകേരള സദസ്സിലെ പരാതിയിലൂടെ തന്റെ വരുമാന മാർഗം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഓട്ടോ ഡ്രൈവറായ പ്രസാദ്. പരാതിയും നിർദ്ദേശങ്ങളുമായി നവകേരള സദസ്സിൽ എത്തിയവർക്കെല്ലാം മറുപടികൾ ലഭിച്ചു കഴിഞ്ഞു. പലതിലും പരിഹാരമായി. കോടതി വഴി നീങ്ങേണ്ടവയും സമയം ആവശ്യമായവയുമെല്ലാം പരിഹരിക്കപ്പെടുന്നതിന്റെ വക്കിലാണ്. കൂടുതൽ വന്നത് തണ്ണീർത്തട നികത്തലും ലൈഫ് പദ്ധതിയിലൂടെയുള്ള വീടാവശ്യവുമെല്ലാം. അതെല്ലാം പരിഗണിക്കുകയാണ് ഓരോന്നോരോന്നായി സർക്കാർ. പരാതികൾ അതാത് വകുപ്പുകൾ എത്തി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഏറെക്കാലമായി ഓടി നടന്ന് നവകേരള സദസ്സിൽ ഒരു റേഷൻ കാർഡിനായി എത്തി പരാതി പരിഹരിച്ച് സന്തോഷത്തിലെത്തിയ നിരവധി പേർ. തന്റെ ഉപജീവന മാർഗമായ ഓട്ടോ ബാറ്ററിയില്ലാത്തതുമൂലം പണിമുഴക്കിയ സംഘടത്തിലായിരുന്നു ഡ്രൈവറായ പ്രസാദ്. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഉടമയാണ് പ്രസാദ്. ബാറ്ററിക്കായി കമ്പനിയെ സമീപിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. നവംബർ 20 കല്ലാച്ചിയിൽ നടന്ന നവകേരള സദസ്സിലാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ഇപ്പോൾ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് ചാർജർ അടക്കം പുതിയ ബാറ്ററി കൈപ്പറ്റിയ സന്തോഷത്തിലാണ് ഇയാൾ. നമ്മൾ 2 കൊല്ലമായി കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എൽ ഓട്ടോ എടുത്തിട്ട് 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാറ്ററിയുടെ ചാർജ് നിൽക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കംപ്ലയിൻ്റ് ഒരുപാട് സ്ഥലത്ത് കൊടുത്ത്, അങ്ങനെയാണ് നമ്മളെ കല്ലാച്ചിമേൽ നവകേരള സദസ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വന്നത്. അങ്ങനെയാണ് ഞാനവിടെ പരാതി കൊടുത്തത്. പരാതി കൊടുത്ത് 10 ദിവസത്തിനകം എനിക്ക് കമ്പനി ബാറ്ററി അനുവദിച്ച് ഇപ്പോൾ 85 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ സന്തോഷത്തിലാണ്. അങ്ങനെ അങ്ങനെ നിരവധി പരാതികൾ, പരിഹാരങ്ങളും. 47,969 പരാതികളിൽ 3000-ത്തിലധികം എണ്ണത്തിൽ തീരുമാനം എടുത്തുകഴിഞ്ഞു. 1000-ത്തിലധികം പരാതികൾ തീർപ്പാക്കി. പല പരാതികളും പരിഹാരത്തിന്റെ അവസാനഘട്ടത്തിൽ. ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ലെന്ന് കരുതി മാറ്റിവെച്ച പരാതികൾ, അവയ്ക്കെല്ലാമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹാരമായിരിക്കുന്നത്. നവകേരള സദസ് ജില്ലയിലെത്തി ഒരു മാസം പിന്നിടുമ്പോൾ 4000-ത്തിലധികം പരാതികൾക്കാണ് പരിഹാരമായിരിക്കുന്നത്. പതിയെ പതിയെ നവകേരളമെന്ന ആശയം സൃഷ്ടിച്ചെടുക്കുകയാണ് സർക്കാർ.